സംസ്ഥാനത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം തദ്ദേശ വകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞു. അതിഗുരുതരമായ സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത് എന്ന്. അപ്പൊ ഞങ്ങൾ മാതൃഭൂമി ന്യൂസ് ടീം ഓരോ ഇടത്തും എന്താണ് അവസ്ഥ, രാത്രി എങ്ങനെയാണ്, പകൽ എങ്ങനെയാണ്, ആളുകൾക്ക് നടന്നു പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് വാഹനത്തിലാണെങ്കിൽ പോലും യാത്ര ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമാണോ, എത്രമാത്രം പേടിക്കണം തെരുവുനായകളെ ഒന്ന് പരിശോധിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ തിരുവനന്തപുരം നഗരത്തിൽ അവിടെ രാവെന്നോ പകലെന്നോ ഇല്ല, നായ്ക്കൾ തെരുവുകൾ കൈയടക്കുകയാണ്. മ്യൂസിയത്തിനകത്തെ തെരുവുനായ വിളയാട്ടം കാണാം. തലസ്ഥാന നഗരിയുടെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് മനുഷ്യനൊന്നും മനസമാധാനത്തോടെ ഇരിക്കാനും നടക്കാനും ഒക്കെ എത്തുന്ന സ്ഥലമാണ് മ്യൂസിയം കോമ്പൗണ്ട്. പക്ഷേ ഇവിടെ മനസമാധാനക്കേടിന് ആവശ്യത്തിന് തെരുവുനായ്ക്കളുണ്ട്. കുട്ടികളും പ്രായമായവരും അടക്കം എത്തുന്ന സ്ഥലമാണ്. പക്ഷേ സമാധാനത്തോടെ ആരും ഇവിടെ ഇരിക്കാമെന്ന് കരുതണ്ട. സമാധാനക്കേടും ഭയവും ഉണ്ടാക്കാൻ ഇവിടെ എണ്ണമില്ലാതെ തെരുവുനായ്ക്കളുണ്ട്. പലരും നായ്പേടിയിൽ ഇവിടേക്കുള്ള വരവ് പോലും നിർത്തി. മറ്റു പാർക്കുകളുടെയും ബീച്ചുകളുടെയും ഒക്കെ സ്ഥിതി ഇതുതന്നെയാണ്. ഡെയിലി ഇവിടെ നടക്കാൻ വരുന്നത്, ഞാൻ ഹസ്ബൻഡ് വരുന്നുണ്ട്. ഇവിടെ പട്ടിയുടെ ശല്യം ഒരു രക്ഷയില്ല, ഒത്തിരി ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ്. കൊച്ചുകുട്ടികൾ വരുന്നുണ്ട്, ഇവിടെ മാത്രമല്ല അങ്ങോ ആ ഫ്രണ്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ബാത്റൂമിൻ്റെ സൈഡിൽ ഒത്തിരി പട്ടികളുണ്ട്. എന്തെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആർക്കും ഇവിടെ വരാനും പറ്റൂല. സാമ്പത്തിക വലിപ്പച്ചെറുപ്പങ്ങളോ സ്ഥാനമാന വ്യത്യാസങ്ങളോ ഇല്ലാതെ എല്ലാവരും എത്തുന്ന ഒരു സ്ഥലത്തിന്റെ അവസ്ഥയാണിത്. ആരോട് പറയാൻ, ആര് കേൾക്കാനെന്ന മട്ടിലാണ് കാര്യങ്ങൾ. സേഫ്റ്റിക്ക്, നമ്മുടെ പബ്ലിക് സേഫ്റ്റിക്ക് വളരെ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പം ഇത് ഇന്നും ഇന്നലെ അല്ല, കുറച്ച് മാസങ്ങളായിട്ടേ ഇങ്ങനെയാണ്. അപ്പം ഇതുവരെ ഇതിനൊരു നടപടി ഉണ്ടാവാത്തതിൽ അതിയായ ദുഃഖമുണ്ട്. സജികുമാറിനൊപ്പം അമൽ തേനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം.